എയിംസ്, ജിപ്മർ, മൗലാന ആസാദ് പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജുകളിൽ നിന്ന് എം ബി ബി എസോ ബി ഡി എസോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ മറ്റ് ഡോക്ടർ കോഴ്സുകൾ, അതായത് ഹോമിയോ, സിദ്ധ, ആയുർവേദ, യുനാനി ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷനുള്ള കലണ്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നീറ്റിനുള്ള സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഐ ഐ ടി, എൻ ഐ ടി, ട്രിപ്പിൾ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബി എസ് സി അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഹോർട്ടിക്കൾച്ചർ ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അതേപോലെ ഇന്ത്യയിലെ ജാമ്യ മില്ല്യ, ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ ഡിഗ്രിയോ പി ജിയോ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ എൻട്രൻസ് എക്സാമിനേഷൻ്റെയും കലണ്ടർ ഔട്ട് ചെയ്തിട്ടുണ്ട് എൻ ടി എ. അതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ സെയ്ഫ് ആലപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. അത് എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് സെഷൻ നടക്കുന്നത് ജാനുവരി 24th മുതൽ 31 വരെയുള്ള ഓരോ ഡേറ്റുകളിൽ, അതായത് 24th, 25, 27, 28, 29, 30, 31st ഈ രീതിയിൽ എന്ത് ചെയ്യും, എക്സാമിനേഷൻ നടക്കും. സെക്കൻഡ് സെഷൻ ഏപ്രിലാണ്, 6, 8, 10, 11, 12 തീയതികളിലാണ് നടക്കുക. ഇതുവഴി നമ്മൾക്ക് ഐ ഐ ടി, ട്രിപ്പിൾ ഐ ടി ഒക്കെ പഠിക്കാം. അതിൻ്റെ വിശദവിവരങ്ങൾ അടങ്ങിയ വീഡിയോ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേപോലെ മറ്റൊന്നാണ് ഐക്കാർ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളെ, അഗ്രികൾച്ചർ കോളേജുകളിലെ 15% സീറ്റുകളിലേക്ക് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഈ ഐക്കാറാണ് അപേക്ഷിക്കേണ്ടത്. കേരളത്തിൽ നമ്മൾക്ക് ബി എസ് സി അഗ്രികൾച്ചർ പഠിക്കാൻ രണ്ട് ഓപ്ഷനുണ്ട്. ഒന്ന്, നീറ്റിൻ്റെ സ്കോർ ബേസ് ചെയ്തിട്ട് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കേരളത്തിന് അതിൻ്റെ അതോറിറ്റി അഡ്മിഷൻ നടത്തും. ബാക്കി 15% കേരളത്തിലല്ലാതെ മറ്റ് സംസ്ഥാനത്ത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഐക്കാർ എക്സാമിനേഷൻ എഴുതണം. ഡേറ്റ് വരുന്നത് April 26th മുതൽ 27, 28, 29th. അതേപോലെ തന്നെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, നീറ്റ് എക്സാമിനേഷനും എം ബി ബി എസ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് May 7th എക്സാമിനേഷൻ നടക്കുന്നത്. നേരത്തെ പറഞ്ഞ 46 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് സി യു ഇ ടി നടക്കുന്നത് 21st മുതൽ 31 വരെ മെയ് വരെയുള്ള സമയത്താണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എല്ലാം താമസിയാതെ വിളിക്കും. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ജെയ് മെയിൻ്റെ ഒക്കെ അപ്ലിക്കേഷൻ വിളിക്കുമെന്നുള്ള ഷുവറാണ്. അതേപോലെ ഈ സി യു ടിയുടെ ഒക്കെ അപ്ലിക്കേഷൻ വിളിക്കും. ഈ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യുക. പല വിദ്യാർത്ഥികളും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് കാത്തിരിക്കുന്നവരാണ്. പണ്ടൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ അങ്ങനെയായിരുന്നു, ഇനി അങ്ങനെയില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ സ്ഥാപനങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവർ എൻട്രൻസ് എക്സാമിനേഷൻ വഴി മാത്രമേ ഇനി അഡ്മിഷൻ ലഭിക്കുള്ളൂ. അത് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊരു സയൻസുകാർക്ക് മാത്രമുള്ള ഇൻഫർമേഷൻ അല്ല, കൊമേഴ്സുകാർ, ഹ്യൂമാനിറ്റീസുകാരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ്, ഡിഗ്രി കഴിഞ്ഞവരും. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം അത്രക്കാരിലേക്ക് ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ എന്നെ കണ്ടതിനും കേട്ടതിനും നന്ദി അറിയിച്ച് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.